ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങള് ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ജയ്പൂര്. അനുവേട്ടാ, ഇന്ന് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിനനുസരിച്ച് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ തന്നെ കഫേയുണ്ട്, പക്ഷെ ഞങ്ങൾ ഇവിടെ നല്ല കഴിക്കണം. ബൈ. ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റ് ഹവാമഹലിൻ്റെ വ്യൂ കിട്ടുന്ന രണ്ട് കഫേസ് ഉണ്ട്. ഒന്ന് വിൻഡ് വ്യൂ, അതിൻ്റെ മുകളിലോട്ട് ടാറ്റു. അപ്പം ഞങ്ങൾ ടാറ്റു കഫേയിലേക്കാണ് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ, ഇത്ര നല്ലൊരു വ്യൂ കണ്ട് കഴിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ബെസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ദ ഡേ ആണ് ആക്ച്വലി. ആക്ച്വലി ആ നിങ്ങളവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതാണ് ടാറ്റൂ ലോഞ്ച്. ഞങ്ങൾ വിൻ കഫേയിൽ കയറി, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെ ആൾക്കാർ കൂടുതലായിരുന്നു, ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് ഇവിടെ കയറി. സോ നിങ്ങളിപ്പോൾ ഒരു 2-3 ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതിൽ ഏതെങ്കിലും രണ്ട് കഫേയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ബിക്കോസ് ഇവിടുത്തെ വ്യൂ ഭയങ്കര രസമാണ്. ഹവാമഹലിൻ്റെ ഒരു ഡയറക്റ്റ് വ്യൂ കിട്ടും മുകളിൽ നിന്നുള്ള, പിന്നെ ചുറ്റും ജയ്പൂർ നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോ ഒക്കെ കാണാൻ പറ്റും. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ക്ലബ് സാൻഡ്വിച്ച്, കോഫി, പിന്നെ ചായ. അനോട്ടെ എങ്ങനെയുണ്ട് അനോട്ടെ ക്ലബ് സാൻഡ്വിച്ച്? അടിപൊളിയല്ലേ? ക്ലബല്ല, സോറി, ബോംബെ സാൻഡ്വിച്ച് അല്ലേ? ബോംബെ സാൻഡ്വിച്ചും ഈ വ്യൂ പൊളിയല്ലേ? ചൂട് മാഗി, ഒരു പഴയ ഹിന്ദി സോങ് വിത്ത് ദ വ്യൂ ഓഫ് ഹവാമഹൽ. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 577 എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ ഒരു വൈബ് അത് വേറെ തന്നെയാണ്. അപ്പം ആ വൈബിൻ്റെ ഒരു പൈസ എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ നോട്ടാ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏകദേശം ഒരു 11 മണിയായപ്പോഴത്തേക്കും ഹവാമഹലിലേക്ക് എത്തി. സോ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. 40 rupees പെർ പേഴ്സൺ ആണ് ടിക്കറ്റ് വരുന്നത്. ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. ഹവാമഹലിനെ പാലസ് ഓഫ് ബ്രീസ് അല്ലെങ്കിൽ പാലസ് ഓഫ് വിൻസ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. കാരണം ഇതിന് ഏകദേശം 365 വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഇത് 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് പണികഴിപ്പിച്ചത്. അദ്ദേഹം ജുൻജുനു, അതായത് രാജസ്ഥാനിൽ തന്നെ ജുൻജുനുവിൽ സ്ഥിതി ചെയ്യുന്ന കേത്രി മഹലിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഈ ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടുത്തെ രാജ്ഞിക്കും അതേപോലെ രാജ്ഞിയുടെ തോഴിമാർക്കൊക്കെ പുറത്തിറങ്ങാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ, കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇത് താമസിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ജസ്റ്റ് വന്നിട്ട് ഇപ്പോൾ പുറത്തെന്തെങ്കിലും ഫെസ്റ്റിവൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വിൻഡോസ് വഴി പുറത്തേക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ട് അതിനായിരുന്നു ഹവാമഹൽ കൺസ്ട്രക്ട് ചെയ്തത്.
ലാൽചന്ദ് ഉസ്താദാണ് ഈ വിൻഡോസും ഡോർസും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേക ലാറ്റൈസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ കളർഫുൾ വിൻഡോസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ അകത്തുനിന്ന് നോക്കുമ്പോൾ പുറത്തുള്ളവർ ഇവരെ നോട്ടീസ് ചെയ്യരുത്. അതായിരുന്നു ആ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹവാമഹലിന് ജസ്റ്റ് ഒരു 850 meters സിറ്റി പാലസിലേക്കുള്ളൂ. അപ്പോൾ നടന്നു പോവാം, പക്ഷേ ഞങ്ങൾ വെയിലായതുകൊണ്ട് ഓട്ടോ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ജയ്പൂർ ഇലക്ട്രിക് ഓട്ടോസ് കിട്ടും. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഇലക്ട്രിക് ഓട്ടോസ് എടുക്കുക, കാരണം ഭയങ്കര ചീപ്പാണ്, സാധാ ആൾക്കാരാണ്, അതായിരിക്കും ലാഭം. അപ്പോൾ സിറ്റി പാലസിൻ്റെ ടൈമിംഗ് 9:30 രാവിലെ 9:30 വൈകിട്ട് 5 വരെയാണ്. എൻട്രി ഫീ എന്ന് പറയുന്നത് 200 per person ആണ്. ഇതിനകത്ത് മ്യൂസിയവും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. ഇനി പുറത്തുനിന്ന് നിങ്ങൾക്ക് കോമ്പോസിറ്റ് ടിക്കറ്റ്സ് കിട്ടും. അതായത് ഈ ഹവാമഹൽ, സിറ്റി പാലസ്, ജന്തർ മന്തർ, അങ്ങനെ എല്ലാം കൂടിയുള്ള ടിക്കറ്റ്സ്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായ പ്രകാരം കോമ്പോസിറ്റ് എടുക്കാതെ ഇൻഡിവിജ്വൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലത് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയമില്ലാത്തവരുടെ മിസ്സായി പോയി കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടമല്ലേ. സോ നിങ്ങൾ പോകുന്നതിനനുസരിച്ച് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഹവാമഹലിൻ്റെ ഓപ്പോസിറ്റിലെ കഫേയിൽ നിന്ന് കഴിച്ചു. ഹവാമഹലിൽ ഈച്ച് ആൻഡ് എവറി സ്പോട്ട് എന്ന് പറയുന്ന ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അത് ഇനിയിപ്പോൾ സിറ്റി പാലസ് എത്തി. അപ്പോൾ ഇപ്പോൾ ലഞ്ച് കഴിക്കേണ്ട സമയം, പക്ഷെ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെ സമൂസ ലൈം ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് ആക്ച്വലി ഹവാമഹൽ. അപ്പോൾ ലഞ്ചിപ്പോൾ കഴിക്കാൻ പോയാൽ കുറേ സമയം പോകും അതിൻ്റെ ഇടയ്ക്ക്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതി എന്ന് വെച്ചു. അപ്പോൾ ഹവാമഹൽ, സിറ്റി പാലസ്, ജന്തർ മന്തർ എല്ലാം അടുത്തടുത്താണ്. നിങ്ങൾ ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ കോമ്പോസിറ്റ് ടിക്കറ്റ് ഉണ്ട്, അതായത് ഇൻക്ലൂഡഡ് ആയിട്ട്. ഞങ്ങളെന്തായാലും അങ്ങനെ എടുത്തിക്കില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ളത് ഹവാമഹലാണ്. സിറ്റി പാലസ് ജസ്റ്റ് മ്യൂസിയവും കാര്യങ്ങളും, ഉള്ളിൽ കുറേയൊന്നും ഫോട്ടോഗ്രാഫി അലൗഡഡ് അല്ല, കുറേ സ്ഥലത്തുണ്ട്. ജസ്റ്റ് വീട് നടന്നിടന്ന് കാണാനായിരുന്നു. പക്ഷേ ഹവാമഹലിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ സ്പോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫ്രീഡീസ് ആണ്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ജന്തർ മന്തറിലേക്ക് പോകാം. സിറ്റി പാലസിൻ്റെ തൊട്ടടുത്താണ് ജന്തർ മന്തർ. ജന്തർ മന്തറിൻ്റെയും ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ്. ഇവിടെ ജയ്പൂർ ഏകദേശം എല്ലാ ടൈമിങ്സും അങ്ങനെയാണ് വരുന്നത്, രാവിലെ 9 to 5. എൻട്രി ഫീ എന്ന് പറയുന്നത് 50 rupees per person ആണ്. അപ്പോൾ 19 ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ കളക്ഷനാണ് ജന്തർ മന്തർ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഞങ്ങൾ ജന്തർ മന്തർ കൂടി കണ്ടു കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് പോയി, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ. വൈകിട്ട് ഏകദേശം 4:30 ഒക്കെ ആയപ്പം ഞങ്ങൾ ആംബർ ഫോർട്ടിലേക്ക് ഓട്ടോ എടുത്തു. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ആംബർ ഫോർട്ടിലേക്ക് 10 kilometers ഉണ്ടായിരുന്നു. അപ്പോൾ ആംബർ ഫോർട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ജൽമഹലും
നഹർഗ ഫോർട്ടും ഉള്ളത്. അപ്പോൾ ജയ്പൂർ വന്ന് ജയ്പൂർ ഫേമസ് രണ്ട് ഫോർട്ട്സാണ് ആംബർ ഫോർട്ടും നഹർഗ ഫോർട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം, അതായത് നിങ്ങൾക്ക് രണ്ട് ഫോർട്ടും കാണണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ രാവിലെ പോയിട്ട് പോകുന്ന വഴിക്ക് നഹർഗ ഫോർട്ട് കാണാം, ആംബർ ഫോർട്ട് കാണാം, ജൽമഹൽ കാണാം. പക്ഷേ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഫോർട്ട് കാണാനുള്ള പ്ലാൻ ആയിരുന്നു. സോ ഞങ്ങൾ മെയിനായിട്ട് ആംബർ ഫോർട്ട് കാണാമെന്നാണ് വെച്ചത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, വൈകുന്നേരം ആംബർ ഫോർട്ട് പോകുന്നു, തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇരുട്ടാം, അപ്പോൾ ജൽമഹലിൻ്റെ ആ ഒരു നൈറ്റ് വൈബ് കാണാൻ പറ്റും. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ആംബർ ഫോർട്ട് അല്ലെങ്കിൽ അമർ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴത്ത് കാണുന്നതാണ് മോട്ട ലേക്ക്. ഈ അമർ പാലസിലേക്കുള്ള മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ആയിരുന്നു മോട്ട ലേക്ക്. ടൈമിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 8 മണി മുതൽ 5:30 വരെയാണ്. അത് കഴിഞ്ഞ് പിന്നെ 6:30 ഈവനിങ് 6:30 അവരൊന്നുകൂടി അത് ഓപ്പൺ ചെയ്യും. രാത്രി ഒരു 9 മണി വരെ ഉണ്ട്. പക്ഷേ സന്ധ്യ ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങളിവിടെ വരണം, എന്നാലേ കാര്യമുള്ളൂ ആ ഒരു വ്യൂ കിട്ടാനും പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കാം. ഇവിടുത്തെ സൺസെറ്റും അടിപൊളിയാണ്. 1599 രാജാമൻസിംഗ് ആണ് ആംബർ ഫോർട്ട് പണി കഴിപ്പിക്കുന്നത്. ഇത് റെഡ് സാൻഡ് സ്റ്റോണും മാർബിളും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആംബർ ഫോർട്ടിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈല് തന്നെയാണ്. സോ അതായിരുന്നു ഞങ്ങളുടെ ഡേ ടൂല് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. തിരിച്ചു പോകുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞ പോലെ ജൽമഹലിൻ്റെ സൈഡിൽ നിന്നിട്ട് ആ ഒരു നൈറ്റ് വൈബ് ഒക്കെ കണ്ടിട്ടാണ് തിരിച്ച് റൂമിലോട്ട് പോയത്. ഗുഡ് മോർണിംഗ്. പിന്നെ ഡേ ത്രീ നമുക്ക് 4:50 ട്രെയിൻ ജയ്സൽമറിലേക്കില്ല. റൂം ചെക്ക് ഔട്ട് 12 മണിക്കാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഒന്നും പോകുന്നില്ല. ഇപ്പോൾ രാവിലെ നമ്മൾ ജൽമഹൽ പോകും, ഇന്നലെ രാത്രി അമർ ഫോർട്ടിന് തിരിച്ചു വരുമ്പോൾ ആ ഒരു നൈറ്റ് വൈബ് അല്ലേ കണ്ടത് ജൽമഹലിന്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ജൽമഹലിൽ. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓക്കെ, ആ ശരി, ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. അവരുടെ ഒരു കഫേ ഉണ്ട്, ചിക്ക കഫേ. ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിരുന്നു അത്, 250 പെർ പേഴ്സൺ ആണ് കോംബോ. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ആക്ച്വലി. മൻസാഗർ ലേക്കിൻ്റെ നടുവിലായിട്ടാണ് ജൽമഹൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. പഴയ ഹണ്ടിങ് സ്പോട്ടായിരുന്നു ജൽമഹൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രാജസ്ഥാനി ഡ്രസ്സ് കിട്ടും കേട്ടോ, 150 രൂപയാണ്. 150 രൂപയ്ക്ക് അവർ കപ്പിൾ ഡ്രസ്സ് തരും, ഫോട്ടോസും എടുത്ത് തരും. ഇനി ആ ഫോട്ടോ പ്രിൻറ്റിന് എക്സ്ട്രാ പൈസ കൊടുക്കണം, അതൊരു പ്രിൻറ്റിന് 50 രൂപ വെച്ചിട്ട്. ഡ്രസ്സ് തരും എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല കേട്ടോ, അതവർ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ജൽമഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് രാജസ്ഥാനി ഡ്രസ്സിൽ അവരുടെ ആ കുറച്ച് ലോക്കൽ പോസസ്സിൽ ഫോട്ടോസ് എടുത്തു തരും. അത് അവർ തന്നെ ഒരുക്കിത്തരും, അതിനാണ് 150 രൂപ എന്ന് പറയുന്നത്. ഇത് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നമ്മളവരെ തിരിച്ചേൽപ്പിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം. ജൽമഹൽ പുറത്തുനിന്ന് കാണാനേ പറ്റൂ കേട്ടോ, അത് അതിനകത്തോട്ട് എൻട്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ടൈമിങ്സും ഇല്ല. രാത്രിയും നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം.
ഓക്കെ. സോ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തത് ആ ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ട്രെയിൻ 4:50 ഇനി ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കാനാണ് പ്ലാൻ. എല്ലാവരും ജയ്പൂരി വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വരിക ഇങ്ങോട്ടേക്ക് ആര്യ നിവാസ്. വേറെ തപ്പി കണ്ടുപിടിച്ച് കഷ്ടപ്പെടുന്നതിന് പകരം ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആട്ടോ. വന്ന് നോക്ക് എന്തായാലും. ഓരോ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണല്ലോ ഉണ്ടാവുക. അതേപോലെ ജയ്പൂർ എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാർ, ജയ്പൂർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു കളർ പലറ്റ്, അവിടുത്തെ ഫ്രെയിംസ്, ഓരോ ബിൽഡിങ്സിൻ്റെയും ആ ഒരു ആർക്കിടെക്ചറിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഹാപ്പി മൊമെൻസാണ് ജയ്പൂർ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ജയ്പൂരിന്ന് പോകുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ജയ്സൽമർ എത്തിയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.